നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഫിൻലൻഡും സ്വീഡനും നാറ്റോയിൽ ചേരാൻ ശ്രമിക്കുന്നതിന് പ്രതികാരമെന്നോണം യുക്രൈനിൽ റഷ്യ ആക്രമണം ശക്തിപ്പെടുത്തി. ഡോൺബാസ് മേഖലയിൽ ആകാശത്തു നിന്നും കരയിൽ നിന്നും അതിശക്തമായ ആക്രമണമാണ് ഇന്നലെ റഷ്യ നടത്തിയത്. വ്യാപകമായി ജനവാസ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുകയും പൌരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഡോൺബാസ് നഗരമായെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കി പറഞ്ഞു. സിവി റോഡോണസ്കിൽ ഓരോ വീടും നശിപ്പിക്കുന്ന വിധം കനത്ത ഷെല്ലാക്രമണമാണ് നടന്നത്. എത്ര പേർ മരിച്ചുവെന്ന് പോലും കണക്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. റഷ്യൻ അനുകൂലികൾ നിയന്ത്രിക്കുന്ന ലുഹാൻസ്ക് ഉടൻ തന്നെ പിടിച്ചെടുക്കണമെന്ന് റഷ്യ ഇതിനിടെ അവകാശപ്പെട്ടു. ലുഹാൻസ്കിനെയും മറ്റൊരു വിമത മേഖലയായ ഡൊണസ്കിനെയും അധിനിവേശം ആരംഭിക്കുന്നതിന് മുൻപേ സ്വതന്ത്ര പ്രദേശങ്ങളായി റഷ്യ പ്രഖ്യാപിച്ചിരുന്നു. ലുഹാൻസ്കിൽ യുക്രൈന്റെ നിയന്ത്രണത്തിലുള്ള ഭാഗത്തെയും വിമോചിപ്പിക്കുമെന്നാണ് റഷ്യ പറയുന്നത്. അതേസമയം ലുഹാൻസ്കിലെ സെവറോഡൊണസ്ക് പട്ടണത്തിൽ റഷ്യൻ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടെന്ന് മേയർ ആരോപിച്ചു. ഇന്ന് രാവിലെ മുതൽ ഫിൻലൻഡിലേക്കുള്ള പ്രകൃതി വാതക വിതരണം നിർത്തുമെന്ന റഷ്യയുടെ ഗ്യാസ്പ്രോം അറിയിച്ചിട്ടുണ്ട്. യുക്രൈൻ അധിനിവേശ പശ്ചാത്തലത്തിൽ ഡസൺ കണക്കിന് രാജ്യങ്ങൾ പട്ടിണിയുടെ വക്കിലേക്ക് നീങ്ങുകയാണെന്ന് യു എൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഏറ്റവും സൂക്ഷ്മമായ ആക്രമണം നടന്ന മരിയൂപോളിൽ നിന്ന് ഗുരുതരമായി പരിക്കേറ്റ സൈനികരെ നീക്കി. മറ്റുള്ളവരുടെ സ്ഥിതി എന്താണെന്ന് വ്യക്തമായിട്ടില്ല. 1700 പേർ കീഴടങ്ങിയെന്നാണ് സൂചന. 2000 പേർ കീഴടങ്ങിയെന്ന് റഷ്യ അവകാശപ്പെടുന്നു. ഇതിനിടെ യുക്രൈനിന് കൂടുതൽ സഹായം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. $950 കോടി സഹായം കൂടി നൽകാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. $4000 കോടി സഹായം US അനുവദിച്ചു. യൂറോപ്യൻ യൂണിയൻ $950 കോടി വായ്പ നൽകും. യുക്രൈനിലേക്കുള്ള ഭക്ഷ്യസഹായം തടയുന്ന റഷ്യയുടെ പടക്കപ്പലുകൾ തകർക്കുന്നതിനായി മിസൈലുകൾ നൽകാനും US നീക്കം തുടങ്ങി. ജർമ്മനി യുദ്ധ ടാങ്കുകളും ഹവിത്സർ തോക്കുകളും നൽകും. യുക്രൈനിൽ നിന്ന് പലായനം ചെയ്ത 60 ലക്ഷം പേരും രാജ്യത്തിനകത്ത് ഭവനരഹിതരാക്കപ്പെട്ട 80 ലക്ഷം പേരും അടക്കം ലോകത്ത് ആകെ അഭയാർത്ഥികളുടെ എണ്ണം 8.4 കോടി കടന്നുവെന്ന് ഐക്യരാഷ്ട്ര സംഘടന അഭയാർത്ഥി കമ്മീഷൻ വ്യക്തമാക്കി. മരിയൂപോൾ തുറമുഖ നഗരം പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലാണെന്ന് സ്ഥിരീകരണമുണ്ട്. ഇന്നലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി മരിയൂപോൾ തകർന്നെന്ന് പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെ റഷ്യ മരിയൂപോളിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തു എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. അസോവ്സ്റ്റാൾ ഉരുക്ക് നിർമ്മാണശാല കേന്ദ്രീകരിച്ച് ചെറുത്തുനിൽപ്പിന് ശ്രമിച്ച യുക്രൈൻ സൈന്യമാണ് കീഴടങ്ങിയത്. മുന്നേ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിനെ തുടർന്ന് 1000 പൌരന്മാർക്കൊപ്പം 540 സൈനികരെ യുക്രൈൻ ഒഴിപ്പിച്ചിരുന്നു. പരിക്കേറ്റ സൈനികരെയാണ് റഷ്യ ഒഴിപ്പിക്കാൻ അനുവദിച്ചത്. എന്നാൽ പിന്നീട് റഷ്യ ആക്രമണം ശക്തമാക്കിയതോടെ 1700 വരുന്ന യുക്രൈൻ സൈനികർ കീഴടങ്ങുകയായിരുന്നു. കരിങ്കടൽ മേഖലയിലെ ഏറ്റവും വലിയ തുറമുഖ നഗരമാണ് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നത്. മരിയൂപോൾ പിടിച്ചതോടെ യുക്രൈന്റെ പടിഞ്ഞാറൻ മേഖലയെ എല്ലാ അർത്ഥത്തിലും നിയന്ത്രിക്കാൻ റഷ്യയ്ക്ക് എളുപ്പമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്.